പി വി അൻവറിൻ്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികം മാത്രമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ CPIM പറയുമ്പോൾ കേൾക്കാൻ സ്വാഭാവികമായും ആളുണ്ടാകും. പാർട്ടിക്ക് ഒരു വ്യവലാതിയുമില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതൊക്കെ താൽക്കാലികമാണ്, അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല. അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കുന്നുള്ള അറിയില്ല, ആരും കേൾക്കുന്നില്ലേ പത്രത്തിൽ. അപ്പോൾ അതിലൊരു പ്രത്യേകതയൊന്നും CPIMO ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല. കേരളത്തിൻ്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളില്ലേ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതിയില്ല. ഈ ഒരു പൊതുയോഗം എന്ന് പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും, എന്താണ് പറയുന്നതെന്ന് കേൾക്കും. പ്രത്യേകിച്ച് CPIM സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും. അങ്ങനെ വന്നു കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അതിലൊരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സുജൂട്ടി ബാബു ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സുജൂട്ടി ബാബു, പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ കൂടുന്ന സ്വാഭാവിക ആൾക്കൂട്ടം എന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് വേവലാതി ഉണ്ടാക്കുന്ന ഒരു ഒന്നുമില്ല എന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു. LDF കൺവീനർ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും ജിംഷാദ, ഇന്നലെ നടന്ന അൻവറിൻ്റെ പൊതുസമ്മേളനത്തിൽ ആൾക്കൂട്ടത്തെക്കുറിച്ചാണ് TP രാമകൃഷ്ണൻ അത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല CPM അണികൾ ഭദ്രമെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. അത്തരം ഇടങ്ങളിൽ പ്രത്യേകിച്ച് CPMനെതിരായി ആളുകൾ സംസാരിക്കുമ്പോൾ അതെന്താണെന്ന് കേൾക്കാൻ ഒരു ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ അൻവറിൻ്റെ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം നടത്തിയ ഒരു വ്യക്തി മുൻപ് ആ CPMന്റെ അംഗമായിരുന്നു. ഇതിനെ CPM നേതാവ് എത്തി എന്ന തരത്തിൽ ചില പത്രമാധ്യമങ്ങൾ ചില പ്രചാരണ വേല അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. ആ കാര്യത്തിലും TP രാമകൃഷ്ണൻ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. ഏതാണ്ട് പാർട്ടിയുമായി ഒരു പതിറ്റാണ്ട് മുമ്പ് മാത്രം ബന്ധമുള്ള വ്യക്തിയെയാണ് CPMന്റെ നേതാവ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകുന്ന കാര്യവും TP രാമകൃഷ്ണൻ കൃത്യമായി ചൂണ്ടി തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലെ പൊള്ളത്തരവും TP രാമകൃഷ്ണൻ പത്തനത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അൻവറിൻ്റെ മാധ്യമങ്ങൾ നൽകുന്ന അമിത പ്രാധാന്യമാണ് ഇത്തരം ഒരു ചർച്ചയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് TP രാമകൃഷ്ണൻ അൻവറിന് മറുപടി നൽകി എന്ന് നമ്മൾ പറയുന്നത് തന്നെ ശരിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ മാധ്യമങ്ങളാണ് TP രാമകൃഷ്ണനിലേക്ക് മുമ്പിലേക്ക് എത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ അൻവർ ആ ഒരു വാർത്താസമ്മേളനവും അല്ലെങ്കിൽ പൊതുയോഗം വിളിച്ചുകൂട്ടുമ്പോൾ അതിന് മറുപടിയായി CPM നേതാക്കൾ എത്തുകയല്ല. പകരം മാധ്യമങ്ങൾ എത്തുമ്പോൾ അതിന് സ്വാഭാവികമായി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതേയുള്ളൂ. ADGP ഉൾപ്പെടെയുള്ള നൽകിയ പരാതിയിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട്. ഉചിതമായ നടപടി. ശരി, സുജൂട്ടി ബാബുവാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.